ഒരു യഥാർത്ഥ ഒരു വണ്ടി പ്രാന്തനയാണ്. തന്റെ ബുക്കിലെ നോട്ട്ബുക്കിന്റെ ഫ്രണ്ടിലുള്ള പടം കണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബൈക്ക് തന്നെ പറയാം. ഇരിക്കുന്നത് RXC 135 ആണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിവോക്ക് ഇറ്റ് ബ്ലോഗ്സ്. Autonomy is an illusion. ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു യഥാർത്ഥ ഒരു വണ്ടി പ്രാന്തനയാണ്. നമ്മളൊക്കെ ഇപ്പോൾ നമുക്കൊരു ബൈക്ക് എടുത്ത് നമ്മൾ വണ്ടി പ്രാന്തന എന്ന് പറഞ്ഞ് നമ്മൾ പോയി നടക്കുന്നു. പക്ഷെ അതൊന്നും അല്ല ഗൈസ്, യഥാർത്ഥ വണ്ടി പ്രാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി കണ്ട് ആ വണ്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കുക എന്ന് തന്നെ പറയും. അപ്പോൾ അതുപോലെയുള്ള ഒരു വണ്ടി പ്രാന്തനാണ് ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ദാ ആ ഏട്ടനുണ്ടാക്കിയ വണ്ടികളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു നാല് വണ്ടികൾ ഇന്നിപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുവാണ്. ഇത് മാത്രമല്ല, ഇത് കൂടുതൽ കളക്ഷൻസ് ആയിട്ടുണ്ടായാലുണ്ട്. അപ്പോൾ ഈ ഓരോ വണ്ടികളായിട്ടും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതായി ഇരിക്കുന്ന ഒരു ചെറിയ CBR ആണ്. തൻ്റെ ബുക്കിലെ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിലുള്ള പടം കണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബൈക്ക് തന്നെ പറയാം. പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ക്വാഡ് ബൈക്ക്. അതുപോലെ തന്നെ എൻ്റെ സൈഡിലതായി കാണുന്നത് മോഫ എന്ന് പറഞ്ഞ് പണ്ടത്തെ നമുക്ക് സൈക്കിൾ ചവിട്ടുന്ന പോലെ ചവിട്ടി ത്രോട്ട് കൊടുത്ത് ഓടിക്കാൻ സാധിക്കുന്ന ഒരു പഴയ ടൈപ്പ് ഒരു ബൈക്കാണിത്, മോഫ. അതിൻ്റെ ഒരു ഫ്രെയിം മാത്രമേ കിട്ടുള്ളൂ. ആ ഫ്രെയിം വെച്ചിട്ട് ആ വണ്ടി ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ സൈഡിലതായി ഇരിക്കുന്നത് RXC 135 ആണ്. നമ്മുടെ ഒരു RX-Jeep ആണിത്. ട്വിൻ സിലിണ്ടർ കയറ്റി വണ്ടി RD 350 ആക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്ന വണ്ടിയാണിത്. അപ്പോൾ ഈ വണ്ടിയൊക്കെ ഉണ്ടാക്കിയെടുത്ത ആളെ കണ്ടിപ്പിടുത്തതാ പ്രശോഭേട്ടനാണ് ഈ വണ്ടിയെല്ലാം ഉണ്ടാക്കിയിരുന്നത്. ഒരു യഥാർത്ഥ വണ്ടി ഭ്രാന്തൻ തന്നെ പറയാൻ പാടുള്ള ഒരു ഏട്ടൻ തന്നെയാണ് നമ്മുടെ പ്രശോഭേട്ടൻ. പ്രശോഭേട്ടാ, അപ്പോൾ ഈ ഒരു ബൈക്ക് സാധാ ബൈക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ചെറിയ ബൈക്കായിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ ഇത്ര ചെറുതായി പോയി? ഇത് ഉണ്ടാക്കിയെടുത്ത ബൈക്കാണെന്നല്ലേ? ആ, ഇത് ഉണ്ടാക്കിയതാണ്. ഇത് 2005 2004 ഏതാണ്ടൊരു പകുതിയോടുകൂടി തുടങ്ങിയിട്ട് 2005 ഉണ്ടാക്കിയോണ്ട് ഏതാണ്ട് 2005 മോഡൽ തന്നെ CBR അത്. അപ്പോൾ 2005 മോഡൽ ഇറങ്ങിയ ആ ഒരു CBRന്റെ തന്നെ ഒരു ചെറിയ വണ്ടി, ഒരു ലിറ്റിൽ CBR നമുക്ക് വിളിക്കാൻ സാധിക്കും ഈ വണ്ടിയെ. RR എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. ആഹാ, അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പേരിട്ടിരിക്കുന്നത്. ആ ശരിയാണ്, പുറകെ ലിറ്റിൽ CBR എന്നൊരു പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വണ്ടിയിൽ. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു CC എന്ന് പറയുവാണെങ്കിൽ വണ്ടി എത്ര CC ഉണ്ടാവും? 100 CC ഉണ്ട്. 100 CC ഉണ്ട്. ഇത് ഹീറോണ്ട സ്ട്രീറ്റിന്റെ എഞ്ചിൻ ആണ്. പക്ഷെ ഇതിനകത്ത് ക്ലച്ച് അഡീഷണൽ ആയിട്ട് ക്ലച്ച് സെറ്റ് ചെയ്തിട്ട് ാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പൊ അങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു വണ്ടി കണ്ട വണ്ടി ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആഗ്രഹം തോന്നിയത്? ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊച്ചുപോലെ ചെറിയ പ്രായം പോലെ ഇങ്ങനെ വണ്ടികൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഭ്രാന്താണ്. അപ്പൊ 14 വയസ്സിലൊക്കെ ബൈക്ക് ഉണ്ടാക്കി ഏഷ്യൻ ന്യൂസിലും പരിപാടിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കൊച്ചിയിലെ ചേമ്പർ ജോസ് എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. അപ്പോൾ പുള്ളി ഇതുപോലെ തന്നെ ഒരു വലിയ CBR ഇറക്കിയ സമയത്താണ് എനിക്കൊരു കുഞ്ഞ് CBR ഉണ്ടാക്കണം എന്നുള്ള ഒരു മോഹം തുടങ്ങിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. എൻ്റെ 17 വയസ്സ് പ്രായമുള്ളപ്പോഴത് ഉണ്ടാക്കി തുടങ്ങിയത്. എൻ്റെ 18-ാമത്തെ വയസ്സ് പിറന്നാളിൻ്റെ അന്നാണ് അത് ഈ വണ്ടി അന്ന് ഇറക്കിയത്. ഇത്രയും കൊല്ലമായി. ഇപ്പോൾ ഏതാണ്ട് ടെസ്റ്റിൻ്റെ പ്രായമായി. എന്നാ വെച്ചാൽ 2005 2020 എന്ന് പറയുമ്പോൾ 15 കൊല്ലമായി. അപ്പോൾ ഈ സംഗ്രഹം ഒരു 15 വർഷം പഴക്കമുള്ള ഒരു CBR 600 RR ഒരു മിനി സ്കെയിൽ മോഡൽ പോലത്തെ ഒരു വണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഗായ്സ്. നമ്മുടെ സാധാ ബൈക്ക് കാണുന്ന പോലെ തന്നെ സൈലൻസർ, ചെയിൻ സ്പ്രോക്കറ്റ്, പിന്നെ നമ്മൾ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സംഭവങ്ങൾ, വണ്ടിയുടെ ഇൻസ്ട്രുമെന്റ് കൺസോൾ എല്ലാം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. RPM ഗേജ് എല്ലാം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ ഇതൊരു ക്വാഡ് ബൈക്കാണ്. ഇത് ക്വാഡ് ബൈക്ക് എന്ന് പറഞ്ഞത് ഇങ്ങനെ തന്നെ വരുന്ന ഏതെങ്കിലും വണ്ടിയാണോ അതോ കസ്റ്റമായിട്ട് മൊത്തത്തിൽ ബിൽഡ് ചെയ്തെടുത്ത വണ്ടിയാണോ? ഇത് ഉണ്ടാക്കിയതാണ്. ഇത് 2015 ലാസ്റ്റ് സമയത്ത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കൊച്ച് ഒരു ആൺകൊച്ചായിരിക്കും എന്നുള്ളൊരു ധാരണ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ അവനൊരു
കോഡ് ബൈക്ക് വേണമെന്നുള്ള ആഗ്രഹത്തിൽ അവന്റെ ഒന്നാം പിറന്നാളിന് സമ്മാനം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയാ. ശരിക്കും പറഞ്ഞാൽ അവൻ വയറ്റിലുള്ള സമയത്ത് ഉണ്ടാക്കി തുടങ്ങിയതാ. അയ്യോ, അപ്പൊ വയറ്റിൽ ഉണ്ടാകുമ്പോൾ തന്നെ തീരുമാനിച്ചു എനിക്ക് ഉണ്ടാവും പോണത് ഒരു ആൺകൊച്ചുമാണ്, അവനും ഒരു വണ്ടി ഭ്രാന്തനായിരിക്കും തീരുമാനിച്ചു. അല്ലെങ്കിൽ ഞാൻ ഇത്ര ഉണ്ടാക്കി വെച്ചേക്കണ വണ്ടികൾക്കൊന്നും ഒരു നാദനില്ലാത്ത. അത് ശരിക്കും. അപ്പൊ ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇതിന്റെ ഒരു സ്പെക് എന്നൊക്കെ പറയുവാണെങ്കിൽ എത്ര സി സി വരും? 50 സി സി അപ്പാച്ചയുടെ എഞ്ചിനാണ് ഇപ്പൊ വെച്ചേക്കണത്. ഫ്രെയിം ഒക്കെ ഉണ്ടാക്കിയതാണ്. സാധാരണ ബൈക്ക് പോലെ തന്നെ യൂസ് ചെയ്യാം, പക്ഷെ നല്ല പെർഫോമൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകം 16-17 മൈലേജ് ഉള്ളു. അപ്പൊ അറിയാൻ പറ്റും ഇതിന്റെ പവർ എന്താണെന്ന്. അപ്പൊ നല്ല പവർ തന്നെ ഉണ്ടാവും വണ്ടി. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് വണ്ടിയുടെ ആ ഒരു സൈലൻസറും കാര്യങ്ങളും ഇരിക്കുന്നത്. ടയറിന്റെ ഒക്കെ ഒരു സൈസ് ഉണ്ട്, ഒരു കാറിന്റെ ടയർ ഒക്കെ പോലെ നമുക്ക് തോന്നും. അതിന് മാത്രം വലിയ സൈസുള്ള ടയേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിവേഴ്സ് ഗിയറിന് വേണ്ടിട്ട് ചെയ്തേക്കുന്ന ഒരു യൂണിറ്റ്, അത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, റിവേഴ്സ് ഗിയറിന് വേണ്ടി ചെയ്തിരിക്കുന്ന യൂണിറ്റ് ആണെന്ന് പറഞ്ഞത് അവിടെ. അപ്പൊ എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു അടിപൊളി ക്വാഡ് ബൈക്ക് തന്നെ പറയാം. ഇപ്പൊ നമ്മൾ പൊളാരിസ് ഒക്കെ മേടിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ട്രെൻഡ് ആയിരിക്കുന്നത്. പക്ഷെ സ്വന്തമായിട്ട് അതുപോലത്തെ ഒരു ബൈക്ക് ഒക്കെ ഉണ്ടാക്കി എടുക്കാന്ന് പറഞ്ഞാൽ അത് ചില്ലറ കഴിവൊന്നുമല്ല ഗൈസ്, നല്ല വലിയൊരു കഴിവ് തന്നെയാണ്. അപ്പൊ മകന്റെ പേരാണ് ഈ അഭിഷേക് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ മകന്റെ പേരൊക്കെയാണ് വണ്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അഭിഷേക് എന്നും പറഞ്ഞു. അപ്പൊ നമുക്കിനി അടുത്ത വണ്ടി നോക്കാം. ഇതാ മോഫ, എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനത്തെ ഒരു ഐറ്റം കാണുന്നത്, മോഫ എന്ന് പറഞ്ഞു. ഇത് എന്ത് സാധനം വരെ കണ്ടപ്പോ തന്നെ ചിന്തിച്ചു പോയി. ഇതെന്താണ് ഈ മോഫ എന്ന് പറഞ്ഞ സംഭവം? ഇത് പഴയ ടൈപ്പ് ബൈക്സ് ആണോ? ഇത് വേലയില്ലാപ്പെട്ടതാര സിനിമയിലുള്ള വണ്ടി. എനിക്ക് സ്ക്രാപ്പ് ചെയ്യുന്നതിന്റെ ഫ്രെയിം മാത്രം ഒരിക്കൽ ഒരു സ്ക്രാപ്പ് കടയിൽ നിന്ന് കിട്ടിയതാ. അത് കണ്ടപ്പോ ബാക്കി മുഴുവനും ഞാൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ച് ഒക്കെ തൃശ്ശൂരിൽ നിന്നൊക്കെ ഓരോ സാധനം ഒപ്പിച്ച് സാധനം വണ്ടി വർക്കിംഗ് കണ്ടീഷൻ ആക്കി ഇപ്പോഴും കണ്ടീഷൻ ആയിട്ട് ഓടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സി സി എന്നൊക്കെ പറയുവാണെങ്കിൽ എത്ര സി സി വരും മോഫ? 22 സി സി. 22 സി സി ഗൈസ് പറയുമ്പോ നമുക്കൊരു തമാശയായിട്ട് തോന്നും. കാരണം നമ്മളിപ്പോ പിള്ളേര് പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർ ഇറങ്ങുന്നത് 150 സി സി വണ്ടി എടുക്കാനായിട്ടാണ്. ഇത് 22 സി സി ഉള്ള ഒരു വണ്ടിയാണ്. പണ്ടത്തെ അപ്പൊ ഇതിന്റെ ഫ്യുവൽ ടാങ്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ ഫ്രെയിം തന്നെയാണ് ഫ്യുവൽ ടാങ്ക്, 1.4. അത് 1 ലിറ്റർ 400 മില്ലി ആണ് ഇതിന്റെ ഫുൾ ടാങ്ക്. ഓ ഗൈസ് അത്ര ഉള്ളൂ. ഫുൾ ടാങ്കിൽ ഒരു 100 കിലോമീറ്റർ ഓടും. ഓ ഗൈസ് 100 കിലോമീറ്റർ വണ്ടിയുടെ ഫുൾ ടാങ്ക്. അതും ഫ്യുവൽ ടാങ്ക് എന്ന് പറയുന്നത് 1.4 ലിറ്റർ ടാങ്ക് ആണ് ഗൈസ്. അപാര മൈലേജ്. അപ്പൊ നമുക്കിപ്പോ പെട്രോൾ തീർന്നു പോയി കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ചവിട്ടി ഓടിക്കാം. ഗൈസ് അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് നോക്കാം. ഇതാ യമഹ, ഒരു ലെജൻഡ് ബൈക്ക് എന്ന് പറയാം, പഴയ കിങ് ആണ് യമഹ RD 350. വണ്ടി ഒറ്റ നോട്ടത്തിൽ തന്നെ, പക്ഷെ ഇവൻ ശരിക്കുമുള്ള ഒരു RD 350 അല്ല, ഇവനെ പണിതിറക്കിയ ഒരു RD 350 ആണ്. അപ്പൊ അതിന്റെ കഥ എന്താ നമുക്ക് ചോദിച്ചു നോക്കാം. ഇത് ഞാൻ 17 വയസ്സിൽ മേടിച്ചെന്റെ, എനിക്ക് യമഹ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. അങ്ങനെ കൊണ്ടാടന്നിരുന്ന വണ്ടിയാ. അപ്പൊ ഇത് മേടിച്ചത് 2004 ഈ വണ്ടി മേടിക്കുന്നത്. ഇത് മേടിച്ചിട്ട് ഏതാണ്ട് ഇപ്പൊ ഇത്രയും കൊല്ലത്തോളം ഞാൻ യൂസ് ചെയ്ത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 2012 എനിക്കൊരു ആഗ്രഹം തോന്നി ഇത് ഒരു 350 രൂപത്തിൽ അയച്ചു. അന്നത്തെ സമയത്ത് ഒരു 350 എടുക്കാന്നുള്ളതാണ് എന്റെ വില കണക്ക് കൂട്ടുമ്പോ ഞാനത് ആക്കിയെടുക്കുക ചെയ്തു. ഒരു 350 ആക്കി എടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ആക്കിയെടുത്ത്. അപ്പൊ അന്നേരം സിംഗിൾ സിലിണ്ടർ ആയിട്ടാണ് ഓടിക്കൊണ്ടിരുന്നത്, പക്ഷെ 350 രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 2 സൈലൻസർ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു 2-3 കൊല്ലം മുമ്പ് എനിക്കൊരു ആഗ്രഹം തുടങ്ങി, ഇതിനെ ട്വിൻ സിലിണ്ടർ ആക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ട്വിൻ സിലിണ്ടർ ആക്കി. ഇപ്പൊ ഈ വണ്ടിയുടെ എഞ്ചിൻ ഫുള്ളായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എഞ്ചിനിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കണം. ട്വിൻ സിലിണ്ടർ ആണ് വണ്ടി. സിലിണ്ടർ നോർമലി ഒരു RXG അല്ലെങ്കിൽ ഒരു RX 135 ഉള്ള ഒരാൾക്ക് ആ ഒരു വണ്ടി RD 350 ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് റെഡി ആക്കാൻ പറ്റുന്ന സംഭവമാണ്. പറ്റും, പക്ഷെ ഇതിനൊന്നും ഒരു ചെയ്തേക്കണ കാര്യത്തിനൊന്നും ഒരു കണക്കില്ല. എന്നുവെച്ചാൽ ഒരു ലേത്തിലായാലും ഒരു ക്രാങ്ക് അവര് കട്ട് ചെയ്ത് ശരിയാക്കിത്താന്ന് പറയുമ്പോ അവര് പറയണത് നടക്കില്ലെന്ന് പറയും. അപ്പൊ ഞാൻ പറയണത് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എനിക്ക് മുറിച്ചതാ, ഞാൻ ബാക്കി എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് ഞാനത് തിരുത്തിക്കോളാം. അപ്പൊ അങ്ങനെ ചെയ്തേക്കണോണ്ട് ഇതിനൊന്നും ചെയ്തു വെച്ചേക്കണ ഒരു സാധനത്തിന് ഒരു കണക്കില്ല. സാധനം റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുപോലത്തെ ഒരു കഷ്ടപ്പാടിലാണ് ഇതിന് എഞ്ചിൻ വർക്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഹൈ പെർഫോമൻസ് എഞ്ചിനാണ് ഈ വണ്ടി. ഒരിക്കൽ ഒരു പിസ്റ്റൺ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് റേസ് ചെയ്തോണ്ടിരിക്കാൻ നേരം ഒരു പിസ്റ്റൺ പിടിച്ച് അപ്പൊ തന്നെ ഒരു എഞ്ചിൻ നിന്ന് പോലും അപ്പൊ തന്നെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഡബിൾ സിലിണ്ടർ ആയതുകൊണ്ട് മറ്റേ എഞ്ചിൻ നിന്നുപോല. ഒരു എഞ്ചിൻ വർക്ക് ചെയ്തോണ്ടിരിക്കും. നേരെ അപ്പൊ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് വട്ടം ഒടിഞ്ഞ് പൊളിഞ്ഞ് അതിന്റെ എഞ്ചിന്റെ ഔട്ടർ കേസ് അടക്കം തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു. അത്ര പവറാണ് ഈ യമഹ വണ്ടി എന്ന് പറയുന്നത്. ഗൈസ് ഇതാണ് വണ്ടി ഫ്രണ്ടിലെ ഡ്യുവൽ ഡിസ്ക് ചെയ്ത് കസ്റ്റം ആയിട്ട് ഉണ്ടാക്കിയെടുത്ത എഞ്ചിനും കാര്യങ്ങളാണ്. ട്വിൻ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇതാ അപ്പോൾ ഇതൊക്കെയാണ് പ്രശോഭേട്ടൻ ഉണ്ടാക്കിയെടുത്ത കസ്റ്റം വണ്ടികൾ. ഇത് മാത്രമൊന്നുമല്ല, പ്രശോഭേട്ടൻ്റെ വണ്ടി കളക്ഷനും വണ്ടി വരാമെന്ന് പറഞ്ഞ് ഇതിലൊന്നും തീരുന്നില്ല. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഞാൻ പ്രശോഭേട്ടനെ കുറച്ച് വിൻറ്റേജ് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഈ ഓരോ വണ്ടികളുടെ എക്സോസ് നോട്ടും കാര്യങ്ങളും കേട്ട് നോക്കാം. വണ്ടി കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചുമ്മാ ഒരു മോഡിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കണം തോന്നി കാണുമായിരിക്കും. പക്ഷെ നമുക്ക് എല്ലാ വണ്ടികളും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കേട്ട് നോക്കാം. Yeah.
അപ്പൊ ഗൈസ് അതാണ് യമഹ RD 350 ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്ന വണ്ടിയുടെ സൗണ്ട്. ഇനിയിപ്പോ അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് മോഫയുടെ സൗണ്ട് ആണ്. മോഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നോർമലി ബൈക്ക് ചെയ്യുന്ന പോലെ രീതിയിലൊന്നുമല്ല സ്റ്റാർട്ട് ചെയ്യണം, കുറച്ച് പ്രത്യേക രീതിയിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അവിടെ ഒരു സാധനത്തിൽ പിടിച്ച് വലിച്ചിട്ടാണ് നമ്മുടെ പെഡലിട്ട് കറക്കുവാണ്. അതിന്റെ ബാക്ക് ടയർ കറങ്ങിയാൽ മാത്രമാണ് ആ വണ്ടി സ്റ്റാർട്ട് ആവുകയുള്ളൂ. ഗൈസ് വണ്ടി സ്റ്റാർട്ടായി. ഗൈസ് ഇതാണ്, ഇങ്ങനെ ഒരു പഴയ രീതിയിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെയാണ് ആ ഒരു സംഭവം. ഇപ്പോൾ വണ്ടി നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ തീർന്നു പോലെ നമുക്ക് ഇതാ ചവിട്ടിക്കൊണ്ട് പോകുന്ന പെഡലും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് അതാണ് നമ്മുടെ ക്വാഡ് ബൈക്കിൻ്റെ സൗണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ സാധനം എന്താ, നമ്മുടെ ചെറിയ ലിറ്റിൽ CBR. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണ് എന്താ പറയുക, ഇതിൻ്റെ എക്സോസിനോട്ട് ഒന്ന് കേട്ട് നോക്കാം. ഇതാണ് ചെറിയ CBR. ഇപ്പൊ എന്റെ സൈസ് കണ്ടില്ല, എന്റെ സൈസ് വണ്ടി കണ്ടില്ല. വണ്ടി ഭയങ്കര ഒരു കുഞ്ഞു വണ്ടിയാണ്, നമ്മളൊരു ടോയ് ബൈക്ക് ഓടിക്കുന്നത് നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് ഇനി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഗൈസ് വണ്ടി ഓടിച്ചു. ഗൈസ് വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കുഞ്ഞു വണ്ടി. നമ്മുടെ സ്റ്റീറിംഗ് റേഡിയസ് ഇച്ചിരി കുറവാണ് വണ്ടിക്ക്, വളക്കേ നേരം നമ്മൾ ബാക്കിലേക്ക് എടുത്ത് വളക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇനി ചെന്നിട്ട് അടുത്ത വണ്ടി ഓടിച്ചു നോക്കാം. ഞാൻ ക്വാഡ് ബൈക്ക് ഓടിച്ചു നോക്കി, ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കണം. പക്ഷെ ഇത് ഓടിക്കേണ്ട രീതി ഇതല്ല, കറക്റ്റ് ആയിട്ട് ഫ്രഷ് ഓപ്പറേറ്റർ കാണിച്ചു തരും എങ്ങനെ ഓടിക്കണമെന്ന്.
വേറൊരു ഫീൽ തന്നെയുണ്ട് ഈ സാധനമൊക്കെ ഒന്ന് ഓടിക്കാനായിട്ട്. നമുക്കിനി അടുത്ത വണ്ടി ഓടിച്ചു നോക്കാം. വണ്ടി ഓടിച്ചു. ഞാൻ ഒത്തിരി ദൂരത്തേക്കൊന്നും വണ്ടി ഓടിച്ചുകൊണ്ട് പോയില്ല, കാരണം ഞാൻ എന്റെ ഹെൽമെറ്റ്സും ഗിയേഴ്സും ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇവിടുന്ന് ഒരു 100 മീറ്റർ ഓടിച്ചു നോക്കിയുള്ളൂ. വണ്ടി പടക്കാനാണ് കൈ, ചുമ്മാ സീൻ സാധനം. വണ്ടി ചുമ്മാ 2 ഇഞ്ച് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവല്ലോ ഒരു 350 സെയിം പവറും കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്തപ്പോഴത്തേക്കും തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഗൈസ്, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വ്ലോഗ്. ഇതാ എന്താ പറയുക, നമ്മൾ ഇന്നിപ്പോൾ റിവ്യൂ ചെയ്ത കസ്റ്റമായിട്ട് ഫ്രഷ് ഓപ്പറേറ്റ് ചെയ്തെടുത്ത വണ്ടികളാണ് ഇതെല്ലാം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. പിന്നെ ഫ്രഷ് ഓപ്പറേറ്ററിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫ്രഷ് ഓപ്പറേറ്ററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.